നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും ഡോക്ടർ ക്യൂവിലേക്ക് സ്വാഗതം. മൗണ രോഗങ്ങളും പരിഹാരങ്ങളും എന്നതാണ് ഇന്നത്തെ ഡോക്ടർ ക്യൂ. ചർച്ച ചെയ്യുന്നത് KMCT മെഡിക്കൽ കോളേജിലെ പെരിയോഡോണ്ടോളജി വിഭാഗം HOD പ്രൊഫസറുമായ ഡോക്ടർ ഹരീഷ് കുമാർ VV ആണ് നമ്മളോടൊപ്പം ഉള്ളത്. പ്രേക്ഷകർക്ക് സംശയങ്ങൾ ചോദിക്കാം, വിളിക്കേണ്ട നമ്പർ 0471354210. നമസ്കാരം ഡോക്ടർ. മോണരോഗങ്ങൾ പലർക്കും പല ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കുന്ന ഒരു അസുഖമാണ്. വളരെ ബുദ്ധിമുട്ടാണ് ആ ഒരു ടൈം കഴിഞ്ഞു കിട്ടാൻ തന്നെ. എങ്ങനെയാണ് ഈ മോണരോഗങ്ങൾ വരുന്നത്? ആരിലൊക്കെയാണ് ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നത്? മോണരോഗങ്ങൾ ലോകത്തിൽ തന്നെ വളരെയധികം പ്രസന്റ് ആയിട്ടുള്ള ഒരു രോഗാവസ്ഥയാണ് വായിൽ കാണുന്നത്. അത് എല്ലാ തരത്തിലുള്ള ആളുകളിലും നമ്മൾ കാണപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ചും പല്ലുകൾ വൃത്തിയെ സൂക്ഷിക്കാത്ത ആളുകളിലാണ് ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. മോണരോഗങ്ങൾ രണ്ട് തരത്തിൽ കാണപ്പെടുന്നുണ്ട്. ഒന്ന് വളരെ സ്ലോ ആയിട്ട് പുരോഗമിക്കുന്ന തരത്തിലുള്ള മോണരോഗങ്ങളുണ്ട്. അതൊരു 45 വയസ്സിന് മുകളിലോട്ടാണ് സാധാരണ കാണപ്പെടുന്നത്. പല്ലുകളുടെ ശുചിത്വ കുറവ് കാരണവും പിന്നെ മറ്റുള്ള ചില അസുഖങ്ങൾ കാരണം, അല്ലെങ്കിൽ പല്ല് തേക്കാനുള്ള ബുദ്ധിമുട്ട് വരുന്ന ആളുകൾ, സ്ട്രോക്ക് വന്നിട്ട് അങ്ങനത്തെ ആളുകൾക്കെല്ലാം പല്ല് തേക്കാൻ ബുദ്ധിമുട്ട് വരും. അവർക്ക് വായ ശുചിത്വ കുറവ് വരും. പിന്നെ അതുപോലെ പ്രമേഹം പോലുള്ള രോഗങ്ങൾ വരുമ്പോൾ അവർക്ക് മോണരോഗങ്ങളായിട്ട് വളരെയധികം ബന്ധമുള്ള ഒരു ജീവിതശൈലി രോഗമാണ് പ്രമേഹം. അതുകൊണ്ട് അത് കാരണം മോണരോഗങ്ങൾ അധികരിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ പല തരത്തിലും പ്രായം വന്ന ശേഷം വരുന്ന മോണരോഗങ്ങളുണ്ട്. പിന്നെ ചെറുപ്രായത്തിൽ തന്നെ വരുന്ന മോണരോഗങ്ങളുണ്ട്. അതാണ് കൂടുതൽ അപകടകരമായ മോണരോഗങ്ങൾ. അവ വളരെയധികം വേഗത്തിൽ പുരോഗമിച്ച് പല്ലുകൾ നഷ്ടപ്പെടാനും പല്ലുകൾ ഇളകാനും പല്ലുകളുടെ ഇടയിൽ വിടവുകൾ വരാനും ഒക്കെ സാധ്യത ഉള്ള തരത്തിലുള്ള മോണരോഗമാണ് ചെറിയ പ്രായത്തിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന മോണരോഗങ്ങൾ. അപ്പോൾ അങ്ങനെ രണ്ടു തരത്തിലും മോണരോഗങ്ങൾ വരാം. ഈ ചെറിയ കുട്ടികളിൽ മോണരോഗം വരുന്നത് അത് കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ടോ? എന്തുകൊണ്ടാണ് അത് വരുന്നത്? എങ്ങനെയാണ് അതിനുള്ള ചികിത്സകൾ? ചെറിയ കുട്ടികളിൽ മോണരോഗം കാണുന്നത് വളരെ കുറവാണ്. അത് പ്രത്യേകിച്ചും പല്ല് ചെറിയ കുട്ടികളിൽ പല്ലുകളുടെ പൊത്തുകൾ വരുമ്പോൾ അതിൽ മാതാപിതാക്കളാണ് ശ്രദ്ധിക്കേണ്ടത്. ഇത് നമ്മളെ ഡെന്റിസ്റ്റുമാരെല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ പൊതുവെയുള്ള ധാരണ എന്താന്ന് പറഞ്ഞാൽ കുട്ടികളുടെ പല്ലല്ലേ, അതിനെ നമ്മൾ ശ്രദ്ധിക്കേണ്ട, അത് പറഞ്ഞു പോകുന്ന പല്ലല്ലേ എന്ന് പറഞ്ഞ് ഒരു വളരെയധികം പ്രായ മീൻസ് പാരന്റ്സും അല്ലെങ്കിൽ ഗ്രാൻഡ് പാരന്റ്സും അതിനെ അവഗണിക്കും. അത് എപ്പോഴും ഞങ്ങൾ പ്രാക്ടീസിൽ ഞങ്ങൾ പേഷ്യൻസിനെ പാരന്റ്സിനെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണിത്. ഒരിക്കലും നമ്മൾ കുട്ടികളുടെ പല്ലുകൾ പറഞ്ഞു പോകുന്നതല്ലേ എന്ന് വെച്ചാൽ അതിനെ ഒരിക്കലും അവഗണിക്കരുത്. കുട്ടികളുടെ പല്ലുകൾ 11 വയസ്സ് കഴിയുന്നത് വരെ പറഞ്ഞു പോകും. അതുവരെ കുട്ടികൾക്ക് ചവയ്ക്കാൻ ആ പല്ലുകൾ ആവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് അവയിൽ പൊത്തുകൾ വരുമ്പോൾ അത് ശ്രദ്ധിക്കാതെ വരുമ്പോൾ അതിൽ ഭക്ഷണം കുടുങ്ങി നിന്ന് മോണയിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി അത് വീക്കം വന്ന് അങ്ങനെ പഴുപ്പ് വന്നിട്ടൊക്കെയാണ് ചെറിയ കുട്ടികളെ മോണരോഗങ്ങൾ വരുന്നത്. അത് വായനാറ്റത്തിന് കാരണമാവുന്നു. അപ്പൊ ആ പല്ലുകളൊക്കെ നമ്മൾ അടച്ച് സംരക്ഷിക്കണം. പ്രായം ഐ മീൻസ് അതിന്റെ സമയമാവുന്നതിന് ബുദ്ധിമുട്ട് കൂടുന്നതിന് മുമ്പ് തന്നെ ആ പല്ലുകളൊക്കെ അടയ്ക്കണം. പക്ഷെ ഞാൻ ഈ പറഞ്ഞ വളരെ വേഗത്തിൽ പുരോഗമിക്കുന്ന മോണരോഗങ്ങൾ വരുന്നത് പ്രായപൂർത്തിയാവുന്ന സമയത്ത് ആണ് അങ്ങനത്തെ രോഗങ്ങൾ തുടങ്ങുന്നത്. അപ്പം അതിന് പെരി അല്ലെങ്കിൽ പ്യൂബർട്ടൽ പെരിഡോണ്ടൈറ്റിസ് എന്ന് പറയും. അല്ലെങ്കിൽ പ്രായപൂർത്തിയാവുന്നതിന് മുമ്പ് തൊട്ട് മുമ്പോ അല്ലെങ്കിൽ അതിന് ആ സമയത്തും തുടങ്ങുന്ന തരത്തിലുള്ള മോണരോഗങ്ങളുണ്ട്. അവയാണ് വളരെയധികം വേഗത്തിൽ പുരോഗമിച്ച് ഈ പല്ലുകൾ നഷ്ടപ്പെടാനുള്ള സ്ഥിതി വിശേഷം ഉണ്ടാകുന്നത്. അത് പൂർണ്ണമായും അത് പാരമ്പര്യമായിട്ടുള്ള മോണരോഗമാണ്. അത് കുടുംബത്തിലുള്ള പ്രമേഹവും പ്രഷറും പോലെ ആണ് ഈ പിന്നെ പാരമ്പര്യമായിട്ട് വരുന്ന മോണരോഗങ്ങൾ. അതെ ഡോക്ടർ, മോണരോഗം അല്ലെങ്കിൽ ഈ മോണപ്പഴുപ്പ് ഇപ്പം ഡോക്ടർ പറഞ്ഞ പാരമ്പര്യമായിട്ട് വരുന്നതാണെന്ന്, അത് എല്ലാവരിലും കണ്ടുവരുന്നുണ്ടോ? ഏതെങ്കിലും ഒരു സ്റ്റേജിൽ ഇപ്പൊ മോണ വീക്കമായിട്ടോ ഇല്ലെങ്കിൽ ഒരു ലൈഫ് ടൈമിൽ അത് ഒരിക്കലെങ്കിലും വരണം, അങ്ങനെയുണ്ടോ? നിർബന്ധമില്ല. ഞാൻ പറഞ്ഞത് ഇപ്പൊ എല്ലാവരിലും കാണപ്പെടുന്നില്ല, അത് നിങ്ങൾ അങ്ങനെ പറയും. ഞാൻ പറഞ്ഞത് ഏർലി ഓൺസെറ്റ് പീരിയഡോണ്ടൈറ്റിസ് പിന്നെ ഈ പ്രായപൂർത്തിയാവുന്ന സമയത്ത് തുടങ്ങുന്ന ചെറിയ പ്രായത്തിൽ തുടങ്ങുന്ന മോണരോഗങ്ങളാണ് ഏറ്റവും അപകടകരം. അവ എല്ലാവരിലും വരില്ല. അത് ഈ പിന്നെ പാരമ്പര്യമായിട്ട് അത് വരാൻ സാധ്യതയുള്ള കുടുംബത്തിൽ മാത്രമേ അത് ഉണ്ടാവുന്നുള്ളൂ. അത് ഓരോ ജനറേഷനിലും അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. നമ്മുടെ പ്രമേഹം പോലെ തന്നെയാണ്. ഒരു ഉദാഹരണം പറഞ്ഞാണ്, എല്ലാവരിലും പ്രമേഹം വരുന്നില്ല. ഒരു കുടുംബത്തിൽ തന്നെ എല്ലാവർക്കും പ്രമേഹം വരുന്നില്ല. ചില ആളുകളിൽ അത് പ്രകടമാവുന്നു. അതുപോലെ തന്നെയാണ് സീരിയസ് ആയിട്ടുള്ള മോണരോഗം. പക്ഷേ പ്രായമായ ശേഷം വരുന്ന മോണരോഗങ്ങൾ ഇത്ര സീരിയസ് അല്ല. അത് വളരെ സ്ലോ ആയിട്ട് പുരോഗമിക്കുന്നു. അവരുടെ എല്ല് ദ്രവിക്കുന്നതിന്റെ സ്പീഡും വളരെ കുറവായിരിക്കും. അവയെ നമ്മൾ കൃത്യമായ പല്ല് ക്ലീൻ ചെയ്ത് വൃത്തിയായി ശ്രദ്ധിച്ചാൽ ഇതിനെ പൂർണ്ണമായും തടയാൻ സാധിക്കും. പക്ഷേ വളരെ ശക്തമായ സ്പീഡിൽ പുരോഗമിക്കുന്ന പിന്നെ ഏർലി ഓൺസെറ്റ് പീരിയഡോണ്ടൈറ്റിസ് അല്ലെങ്കിൽ ചെറിയ പ്രായത്തിൽ തുടങ്ങുന്ന മോണരോഗങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയായ ശേഷമേ ഇത് തുടങ്ങുന്നുള്ളൂ. അപ്പോൾ
അവ നമുക്ക് നിയന്ത്രിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അത് എപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കും നമ്മളെ. അപ്പൊ നമ്മൾ ചികിത്സിച്ചാലും അതിനെ നമുക്ക് തൽക്കാലം തടഞ്ഞു നിർത്താം, പക്ഷെ അതെപ്പോഴും നമ്മൾ ഒരു 6 മാസം കൂടുമ്പോൾ റെഗുലർ ചെക്കപ്പ് ആവശ്യമാണ്. ഈ ചികിത്സയ്ക്ക് അതായത് ഇപ്പൊ മോണ വീക്കമാണെങ്കിലും മോണ പഴുപ്പാണെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ് ലക്ഷണങ്ങളിലൂടെ തിരിച്ചറിയുക? കാരണം പലരും അത് നിസ്സാരമായിട്ട് ഇപ്പൊ ബ്രഷ് തട്ടിയതോ അങ്ങനെയൊക്കെ പറഞ്ഞ് നിസ്സാരമായിട്ട് പലരും കാണാറുണ്ട്, പിന്നീട് അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട്. അപ്പം എങ്ങനെ തുടക്കത്തിലെ ഇത് തിരിച്ചറിയാൻ സാധിക്കും? നിങ്ങൾ പറഞ്ഞു തന്നെയാണ് അതിന്റെ ശരിയായ രീതി. എന്താ ഈ മുടരോഗത്തിന്റെ ഏറ്റവും വലിയ ട്രാജഡി എന്ന് പറഞ്ഞാൽ അതിന് വേദന ഉണ്ടാവുന്നില്ല എന്ന് പറഞ്ഞാൽ, നമ്മൾ പല്ല് വേദന വരുന്ന പോലെ പല്ലിന് പൊത്തു വന്നിട്ട് ഒരു പേഷ്യന്റിന് പല്ല് വേദന വരുമ്പോൾ അതിശക്തമായ വേദനയാണ് വരിക. ഇറ്റ് ഈസ് ഈക്വൽ ടു ഈ പ്രസവ സമയത്തുണ്ടാകുന്ന വേദനയോട് നമ്മൾ കമ്പയറിയബിൾ ആയിട്ടുള്ള ഒരു തരം വേദനയാണ് പല്ലുവേദന എന്ന് പറയാറുണ്ട്. പക്ഷെ അത്തരത്തിലുള്ള ഒരു വേദന പോലും മുടരോഗം ഉള്ള ആളുകൾക്ക്, വളരെ തീവ്രമായ മുടരോഗം ഉള്ള ആളുകൾക്ക് പോലും വരുന്നില്ല. അവർക്ക് ആകെ വരുന്നത് എന്താ പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ പോലെ ചെറിയതായി ചോര വരുന്നു, മോണയിൽ ചെറിയ അങ്ങിങ് ആയിട്ട് വീക്കം വരുന്നു. അതും ഒരു സമയത്ത് ഇവിടെയാണ് വീക്കമെങ്കിൽ വേറെ 2-3 മാസം കഴിയുമ്പോൾ മുകളിലായിരിക്കും, പിന്നെ അത് ഇങ്ങോട്ട് ട്രാവൽ ചെയ്യും. ഇറ്റ് ഈസ് ഓൾവേസ് മൈഗ്രേറ്റിംഗ്. അപ്പൊ അങ്ങനത്തെ ചെറിയ ചെറിയ മോണ വീക്കങ്ങൾ വരുന്നു. അപ്പൊ അത് എന്ത് ചെയ്യും, പേഷ്യന്റ് അത് ഞെക്കി കളയുന്നു, പിന്നെ ഉപ്പുവെള്ളം പിടിക്കുന്നു, പേഷ്യന്റ് അതിനെ നെഗ്ലക്ട് ചെയ്യുന്നു. അപ്പൊ ഡോക്ടർ പലപ്പോഴും അപകടം ഉണ്ടാക്കാറില്ലേ, പ്രത്യേകിച്ച് വായിലൊക്കെയുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ച്? തീർച്ചയായും സ്വയം ചികിത്സ തന്നെ അവർ ചെയ്യുന്നത്. അവരൊരു പിന്നെ ഡെന്റിസ്റ്റ് അടുത്ത് തന്നെ പോകുന്നില്ല. ഈ ചെറിയ ഇഷ്യൂ അവർക്ക് അവർക്ക് തന്നെ ഹാൻഡിൽ ചെയ്യാനുള്ള രീതിയിലാണ് അവർക്ക് അതിനെ പെരുമാറുന്നത്. അപ്പൊ അതുകൊണ്ട് എന്ത് സംബന്ധിച്ചാൽ അവരുള്ളിൽ നടക്കുന്ന പ്രക്രിയ അവരറിയുന്നില്ല. ഈ മുടരോഗം പുരോഗമിച്ചുകൊണ്ടേ ഇരിക്കുന്നു. ഇതിന്റെ ഒരു രീതി എങ്ങനെയാന്ന് പറഞ്ഞാൽ ഇതൊരു റിമിഷൻ ആൻഡ് എക്സാസർബേഷൻ എന്ന് പറഞ്ഞാൽ ഒരു താഴ്ന്നു നിൽക്കുന്ന ഒരു അവസ്ഥയും ഉയർന്നു നിൽക്കുന്ന ഒരു അവസ്ഥയും, വെച്ചാൽ ആക്ടിവിറ്റി കുറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയും ആക്ടിവിറ്റി അസുഖത്തിന്റെ ആക്ടിവിറ്റി കൂടിയിരിക്കുന്ന ഒരു അവസ്ഥയും മാറി മാറി ഇവരിൽ വന്നുകൊണ്ടേ ഇരിക്കുന്നു. അപ്പം ഈ കൂടിയിരിക്കുന്ന അവസ്ഥയിലാണ് ഈ പേഷ്യന്റ് അധികമായി പഴുപ്പ് വരുന്നതും മോണ വീക്കം ഇങ്ങനെ വരുന്നതും ആയിട്ട് അവസ്ഥയിൽ വരുന്നു. അവരതിനെ അവഗണിക്കുന്നു, ഉപ്പുവെള്ളം പിടിക്കുന്നു, കൊണ്ടുനടക്കുന്നു. അപ്പൊ തല 2-3 ഉപ്പുവെള്ളം പിടിക്കുമ്പോൾ അവരത് ആ ചുങ്ങിപ്പോകുന്നു. പക്ഷേ രോഗം തുടർന്നുകൊണ്ടിരിക്കുന്നുള്ള ഇവർ അറിയുന്നില്ല. പിന്നെ ഇവർ എപ്പോഴാണ് അറിയുന്നതെന്ന് പറഞ്ഞാൽ പല്ല് ഇളകാൻ തുടങ്ങുക, പല്ലിന്റെ ഇടയിൽ വിടവുകൾ വരിക, മുന്നിരയിലെ പല്ലുകൾ ഗ്യാപ്പ് വരുന്നു, വിടർന്നു വരുന്നു, ഇളകുന്നു, തിരിയുന്നു, ഇങ്ങനെയൊക്കെ ആവുന്ന സമയത്താണ് ഒരു ഡോക്ടറുടെ അടുത്ത് തന്നെ ഇവർ എത്തിപ്പെടുന്നത്. അപ്പോഴേക്ക് തന്നെ വളരെയധികം വൈകുന്നു. അതാണ് ഈ മോണരോഗത്തിന്റെ ട്രാജഡി. അപ്പൊ ഇങ്ങനത്തെ ഒക്കെ പ്രോഗ്രാമിൽ കൂടെ നമ്മൾ ഇവരെ അവെയർ ആക്കാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ അവരെ ഉത്ബുദ്ധരാക്കാൻ ശ്രമിക്കുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ചെറിയ ലക്ഷണങ്ങൾ തന്നെ നിങ്ങൾ അവഗണിക്കരുത്. ഒരു പേഷ്യന്റ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു സാധാരണ സിറ്റിസണ് എന്ത് ഇഷ്യൂ വന്നാലും പല്ലിൽ അസ്വാഭാവികമായി എന്ത് തന്നെ കണ്ടാലും നിങ്ങൾ അതിനെ അവഗണിക്കരുത്. കാരണം എല്ലാവരുടെ വായിലും ചോര വരുന്നില്ല, എല്ലാവരുടെ വായിലും ദുർഗന്ധം വരുന്നില്ല, എല്ലാവരുടെ വായിലും മോണയിൽ പഴുപ്പ് വരുന്നില്ല, എല്ലാവരുടെ വായിലും ഇങ്ങനെ വീക്കങ്ങൾ വരുന്നില്ല. അപ്പം നിങ്ങളുടെ വായിൽ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അതിന് നിങ്ങളൊരു അസ്വാഭാവികമായ അബ്നോർമൽ ആയിട്ടൊരു ക്യാരക്ടറിസ്റ്റിക് ആയിട്ട് മനസ്സിലാക്കി അല്ലെങ്കിൽ ഒരു സിംപ്റ്റം ആയി മനസ്സിലാക്കി അതിന് നിങ്ങൾ ചികിത്സ എടുക്കാൻ തയ്യാറാവണം. ഇനിയിപ്പോ അത് നിസ്സാരമായിക്കോട്ടെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായി, ഡോക്ടർക്ക് പറയാം അത് നിസ്സാരമാണ്, ഡോക്ടർ നിങ്ങളെ ഉദ്ദേശിക്കും, ഇത് കുഴപ്പമില്ല, പേടിക്കേണ്ട കാര്യമാണ്. നേരെ കുറച്ച് അത് സീരിയസ് ആയിട്ടുള്ള മോണരോഗമാണ് അല്ലെങ്കിൽ ഒരു ദന്തരോഗമാണെങ്കിൽ നിങ്ങൾ അതിനെ നേരത്തെ കണ്ടുപിടിച്ചാൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെയാണ് അതിന്റെ ഗുണം, പേഷ്യന്റിന് തന്നെയാണ് അതിന്റെ ഗുണം. ഓക്കെ, ഈ ദന്തൽ പ്ലാക്ക് കാരണം മാത്രമാണോ മോണരോഗങ്ങൾ വരുന്നത്, വേറെ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ ഡോക്ടർ? ഒരിക്കലുമല്ല, ദന്തൽ പ്ലാക്ക് കൊണ്ട് വരുന്നതാണ് അല്ലെങ്കിൽ പല്ലിൽ പിടിച്ചിരിക്കുന്ന അവശിഷ്ടങ്ങളോ പിന്നെ അങ്ങനത്തെ കാരണങ്ങൾ കൊണ്ടോ പല്ലിന്റെ ശുചിത്വക്കുറവ് കൊണ്ടോ വരുന്നത് ഞാൻ പറഞ്ഞ പോലെ അഡൾട്ട് പെഡോണ്ടൈറ്റിസ് അല്ലെങ്കിൽ ക്രോണിക് പെഡോണ്ടൽ ഡിസീസ്, സ്ലോലി പ്രോഗ്രസിംഗ്, വളരെ സ്ലോ ആയിട്ട് പുരോഗമിക്കുന്ന മോണരോഗങ്ങളാണ് ഈ നിങ്ങൾ പറഞ്ഞ പോലെ പ്ലാക്ക് കൊണ്ടോ പല്ലിൽ പിടിച്ചിരിക്കുന്ന ഭക്ഷണാവശിഷ്ടങ്ങൾ കൊണ്ടോ ഉണ്ടാവുന്ന മോണരോഗം. അത് അത്ര അപകടകരമായ മോണ രോഗാവസ്ഥയല്ല. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ നേരത്തെ തുടങ്ങുന്ന, ജീവിതത്തിൽ നേരത്തെ തുടങ്ങുന്ന ഒരു 15 വയസ്സ് അല്ലെങ്കിൽ 20 വയസ്സിലൊക്കെ അല്ലെങ്കിൽ 13-14 വയസ്സിലൊക്കെ തുടങ്ങുന്ന മോണരോഗങ്ങളുണ്ട് പ്രായപൂർത്തി ആ സമയത്ത് ഞാൻ പറഞ്ഞ പോലെ. അങ്ങനത്തെ മോണരോഗങ്ങളിൽ നിങ്ങൾക്ക് ഒരു പ്ലാക്കോ ഭക്ഷണാവശിഷ്ടങ്ങളോ വായിൽ കാണാൻ സാധിക്കില്ല, ഇത്തളൊന്നും ഉണ്ടാവില്ല, വായൽ വൃത്തി ഉണ്ടാവും, നല്ല വൃത്തിയായിരിക്കും വായ. പക്ഷെ അവർക്ക് ക്രമാതീതമായ രീതിയിൽ എല്ലാം ദ്രവിച്ചു പോയി പല്ലുകൾ മോണരോഗത്തിൽ പല്ലുകൾ നഷ്ടപ്പെടുന്ന സ്ഥിതിയിലേക്ക് എത്തുന്നു. കാരണം ഈ പറഞ്ഞതിന്റെ കാരണം എന്താന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായും പാരമ്പര്യമായിട്ടുള്ള മോണരോഗമാണ്, അതിന് നിങ്ങളുടെ വായിലത്തെ ശുചിത്വക്കുറവായിട്ട് യാതൊരു ബന്ധവും. ഡോക്ടർ നമുക്കൊരു കോൾ ഉണ്ട് കോതമംഗലത്തു നിന്നാണ്, ജോമോൾ. ജോമോൾ ഡോക്ടറോട് ചോദിച്ചോളൂ. ഗുഡ് ആഫ്റ്റർനൂൺ ഡോക്ടർ. ഗുഡ് ആഫ്റ്റർനൂൺ ഡോക്ടർ. എന്റെ പേര് ജോമോൾ എന്നാണ്. ഞാൻ 2 വർഷം മുൻപ് ഒരു പല്ലിന് വേദന ഒരു ഡോക്ടറെ കണ്ടിരുന്നു. അപ്പോ MRI ഒക്കെ ചെയ്യാൻ പറഞ്ഞു, ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞപ്പം പറഞ്ഞു ഇതിന് മുൻപ് ഒരു പല്ല് പറിച്ചതിന്റെ ഭാഗമായിട്ട് ഞരമ്പിന് എന്തോ തട്ട് കിട്ടിയതാണ്, അപ്പോ ലൈഫ് ടൈം മരുന്ന് കഴിക്കണം എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. ഞാനിപ്പോഴും മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിനെന്തെങ്കിലും ഒരു പ്രതിവിധി ഉണ്ടാവോ ഡോക്ടർ? പല്ല് പറിച്ച സമയത്ത് താഴത്തെ താടിയെല്ലിലെ പല്ലാണോ നിങ്ങൾ പറിച്ചത്? ആ താഴത്തെ
അപ്പൊ അത് സംഭവിക്കാൻ സാധ്യത ഉള്ള എന്താ പറഞ്ഞാൽ താഴത്തെ താടിയലിന്റെ ഉള്ളിൽ കൂടെ നമ്മുടെ താടിയലിലെ പല്ലുകൾക്ക് സപ്ലൈ ചെയ്യുന്ന രക്തക്കോയലും ഞരമ്പും ഈ എല്ലിന്റെ ഉള്ളിൽ കൂടെയാണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പൊ റുട്ടീനായിട്ട് ഒരു ഡെന്റിസ്റ്റും സാധാരണ രീതിയിൽ ഒരു പല്ല് പറിക്കാൻ വേണ്ടി 80% എല്ലാ പല്ലുകളും പറിക്കുമ്പോൾ നമ്മൾ എക്സ്റേ എടുക്കുന്നത് അത്ര പ്രാക്ടിക്കൽ അല്ല, പ്രായോഗികമല്ല. അപ്പൊ അറ്റത്തുള്ള വിസ്ഡം ടൂത്ത് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഏറ്റവും അറ്റത്തുള്ള അണപ്പല്ലുകൾ പറിക്കുമ്പോൾ 100% അല്ലെങ്കിൽ 99% ആളുകളും എക്സ്റേ എടുപ്പിക്കും. അത് കാരണം അത് എപ്പോഴും കുറച്ച് ബുദ്ധിമുട്ടാണ് എടുക്കാൻ. അപ്പം എന്ത് സംഭവിക്കുന്നു വെച്ചാൽ പല്ലുകൾ എടുക്കുമ്പോൾ ഈ ഞരമ്പ് ഉള്ളിൽ കൂടെ എവിടെ കൂടെയാണ് പാസ് ചെയ്യുന്നതെന്ന് ഡോക്ടർക്കും അറിയില്ല, അല്ലെങ്കിൽ ആർക്കും മനസ്സിലാവില്ല. അപ്പൊ ഈ പല്ല് എടുക്കുന്ന സമയത്ത് പല്ലിന്റെ വേരിന്റെ അറ്റത്തു കൂടിയോ അടുത്തു കൂടിയോ ആണോ ഈ ഞരമ്പ് നേർവ് പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഡാമേജ് അതിന് സംഭവിക്കാൻ സാധ്യത ഉണ്ട്. അത് ഇറ്റ് ഇസ് ഒരു അബ്നോർമാലിറ്റി കൊണ്ട് സംഭവിക്കുന്നതാണ്. സാധാരണ കേസിൽ എപ്പോഴും ഞരമ്പ് വളരെ ഉള്ളിലായിരിക്കും എല്ലിന്റെ, പല്ലിന്റെ വേരുടെ അറ്റത്ത് നിന്നും കുറെ ദൂരെ ആയിരിക്കും മിക്കവാറും. പക്ഷെ ചില കേസിൽ വളരെ അപൂർവമായി പല്ലിന്റെ വേരിന്റെ അറ്റത്ത് കൂടെ തന്നെ ചിലപ്പോൾ ഞരമ്പുകൾ പാസ് ചെയ്യാറുണ്ട്. അപ്പൊ എക്സ്റേ എടുത്താൽ മാത്രമേ കുറച്ചെങ്കിലും നമുക്ക് അതിനെപ്പറ്റി ഒരു അനുമാനം കിട്ടുള്ളൂ. അപ്പൊ ഈ അറ്റത്തുള്ള പല്ലുകളാണ് നിങ്ങളത് പറിച്ചതെങ്കിൽ അതിന്റെ അറ്റത്ത് കൂടെ നമുക്ക് ഞരമ്പ് പാസ് ചെയ്യുന്നത് കാണാൻ പറ്റും. അതുകൊണ്ട് ആ ഞരമ്പിന് ചിലപ്പോൾ നെർവ് എന്തെങ്കിലും ഇഞ്ചുറി വന്നിട്ടുണ്ടെങ്കിൽ അതായിരിക്കും ഈ കാരണം ഉണ്ടാവുന്നത്. അതുകൊണ്ട് ചിലപ്പോൾ ഒരു നമ്പ്നെസ്സോ അല്ലെങ്കിൽ തരിപ്പോ ഒരു വേദനയോ കുറച്ച് കാലത്തേക്ക് ഉണ്ടാവും. അത് ജീവിതകാലം മുഴുവൻ നിൽക്കേണ്ട യാതൊരു കാര്യവുമില്ല. മാക്സിമം 2-3 കൊല്ലത്തിനുള്ളിൽ ആ നെർവ് റീജനറേറ്റ് ചെയ്താൽ ഈ പ്രശ്നം സോൾവ് ആവും. നിങ്ങൾ അങ്ങനെ പേടിക്കേണ്ട യാതൊരു കാര്യമില്ല. നെർവ് റീജനറേറ്റ് ചെയ്യാൻ സ്ലോ ആണ്. മറ്റുള്ള ടിഷ്യൂസ് വളർന്ന് പിന്നെ ക്ലിയർ ചെയ്യുന്ന പോലെ നെർവ് അല്ലെങ്കിൽ ഞരമ്പ് പിന്നെ ക്ലിയർ ആവില്ല, പെട്ടെന്ന് ഹീൽ ചെയ്യില്ല, പെട്ടെന്ന് വളരില്ല, അത് സ്ലോ ആയിട്ടാണ്. അപ്പൊ അതുകൊണ്ട് ക്രമേണ എന്തായാലും അത് ശരിയാവും, നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. ഡോക്ടർ, കോഴിക്കോട് നിന്നാണ് അടുത്ത കോൾ. സജ്ന, സജ്ന ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ, ഞാൻ എന്റെ മോൾക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്. ഇപ്പോഴും 1 മാസമായിട്ട് അവളുടെ പല്ല് റൂട്ട് കനാല് ചെയ്തിരുന്നു, കേടുവന്നൊരു പല്ല് റൂട്ട് കനാല് ചെയ്തിരുന്നു. പക്ഷെ ആ പല്ല് ആപ്പിട്ടതിന് ശേഷം അതിന്റെ ഉള്ളിൽ നിന്ന് വേദന വരുന്നു. അതെന്താന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. 21 വയസ്സ്. അപ്പൊ പല്ല് പറഞ്ഞു പോകാത്ത പല്ലാണല്ലോ റൂട്ട് കനാൽ ചെയ്തത്. അത് വളരെ നന്നായി. നിങ്ങളൊരു പല്ല് രക്ഷിക്കുകയാണ് ചെയ്യേണ്ടത്, പല്ലുകൾ പറിച്ചു കളയരുത്. പക്ഷെ റൂട്ട് കനാൽ ചെയ്യുന്നത് എന്തിനാന്ന് പറഞ്ഞാൽ നമ്മൾക്ക് പല്ല് കേടുവന്ന് ഒരു പരിധിയിൽ കവിഞ്ഞ് പല്ലിൽ ദന്തക്ഷയം വരുമ്പോൾ, ഡെന്റൽ കേരീസ് വരുമ്പോൾ പല്ലിന്റെ ജീവനുള്ള ഭാഗത്ത് ഇൻഫെക്ഷൻ വന്ന് വേദന വന്നതുകൊണ്ടാണ് ഒരു പല്ല് എപ്പോഴും നമ്മൾ റൂട്ട് കനാൽ ചെയ്യുക. അപ്പൊ അങ്ങനത്തെ ഒരു പല്ല് റൂട്ട് കനാൽ ചെയ്യുമ്പോൾ ഈ കണ്ണിൽ നമുക്ക് കാണാൻ പറ്റാത്ത രോഗാണുക്കളാണ് ഈ റൂട്ട് കനാൽ ചെയ്യാനുള്ള സ്ഥിതിയിലേക്ക് നമ്മൾ എത്തിക്കുന്നത്. നമ്മളെ പല്ല് അടയ്ക്കാൻ വൈകുന്നത് കൊണ്ട് ആണ് റൂട്ട് കനാലിന്റെ സ്ഥിതി വിശേഷത്തിലേക്ക് ഓരോ രോഗി എത്തുന്നത്. അപ്പം റൂട്ട് കനാൽ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ചിലപ്പോൾ ഈ റൂട്ട് കനാലിന്റെ ഉള്ളിൽ എന്തെങ്കിലും രോഗാണുക്കൾ ബാക്കി വന്നാൽ നമുക്കത് കണ്ടുകൊണ്ട് കാണാൻ പറ്റത്തില്ല. ഈ റൂട്ട് കനാൽ ചെയ്യുന്ന ഡോക്ടർക്കും ഒരു പരിധിയുണ്ട്. അതിനുള്ളിൽ നിന്നിട്ടാണ് എല്ലാ ഡോക്ടർമാരും ജോലി ചെയ്യുന്നത്, ഏത് ജോലിയാണോ ചെയ്യുന്നത്. അപ്പൊ ഈ റൂട്ട് കനാൽ ചെയ്ത് കഴിഞ്ഞാലും ബ്ലഡിൽ കൂടെയും രോഗാണുക്കൾ സഞ്ചരിച്ചിട്ട് പല്ലിന്റെ അറ്റത്ത് വന്ന് ഇൻഫെക്ഷൻ ഉണ്ടാക്കാം, അല്ലെങ്കിൽ അതിന്റെ ഉള്ളിൽ തന്നെ പിന്നെയും രോഗാണുക്കൾ വന്നിട്ട് ഇൻഫെക്ഷൻ ഉണ്ടാവാം. റൂട്ട് കനാൽ ചെയ്തുകൊണ്ട് 100% ഒരിക്കലും ഒരു പല്ല് വേദന പിന്നെ ഒരിക്കലും വരില്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷെ റൂട്ട് കനാൽ ചെയ്ത പല്ലിൽ വേദന വരികയാണെങ്കിൽ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട, അത് അങ്ങനെ സംഭവിക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ റൂട്ട് കനാൽ ചെയ്ത ഫില്ലിംഗ് എടുത്തു കളഞ്ഞ് അത് രണ്ടാമത് ഒന്നും കൂടി റൂട്ട് കനാൽ ചെയ്യേണ്ട പ്രശ്നമേ ഉള്ളൂ. അല്ലാണ്ട് വേറെ ഇതിൽ വേറെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ ആ ഡോക്ടറോട് തന്നെ പോയി കഴിഞ്ഞാൽ അവരത് ഒന്നും കൂടി റീ റൂട്ട് കനാൽ എന്ന് പറയും. നമ്മൾ ചെയ്ത റൂട്ട് കനാൽ ഫില്ലിംഗ് അവർക്കത് എടുത്ത് അതിന്റെ ഉള്ളിൽ ഒന്നും കൂടി ക്ലീൻ ചെയ്ത് ആ റൂട്ട് കനാൽ ഒന്നും കൂടി മാറ്റി ചെയ്താൽ നമുക്ക് ആ പല്ല് ഇനിയും സംരക്ഷിച്ചു നിർത്തും. ശരി ഡോക്ടർ, അടുത്ത കോൾ തൊടുപുഴയിൽ നിന്നാണ്. പാർവതി, പാർവതി ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ. ഹലോ, ഗുഡ് ഈവനിങ് ഡോക്ടർ. ഗുഡ് ഈവനിങ്. ഞാൻ തൊടുപുഴയിൽ നിന്നാണ് വിളിക്കുന്നത്. ഡോക്ടർ, എനിക്ക് മോണരോഗമുണ്ട്. അത് മോണ പഴുത്തിരിക്കുന്ന പോലെ ചുമന്ന് ചുമന്ന് മോണെ കൂടെ ഇരിപ്പുണ്ട്. എന്നിട്ട് നമ്മൾ ബ്രഷ് ചെയ്യുമ്പോൾ ബ്ലഡ് വരും, പിന്നെ ഭയങ്കര വേദനയാണ്. അത് ഒരു 10 വർഷം മുന്നേ എന്റെ പല്ല് എന്തോ അതിന്റെ വേട എനിക്കറിയില്ല, പല്ലിന് വിടവൊക്കെ ഉണ്ടായിരുന്നു. കാരണം അത് നികത്താൻ വേണ്ടിയിട്ട് ആർട്ടിഫിഷ്യലായിട്ട് ക്യാപ്പ് ഇടുന്ന പോലെ ഫുള്ളിടുമല്ലോ. പിന്നെ ബ്യൂട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് അവര് ചെയ്തതാണ്. പക്ഷെ അതിന്റെ പേര് എനിക്ക് കൃത്യമായിട്ട് ആ വേട് കിട്ടുന്നില്ല, മെഡിക്കൽ വേട്. അത് കഴിഞ്ഞിട്ട് അങ്ങനെ കണ്ടു തുടങ്ങിയത്. വായിച്ച് ഭയങ്കര സ്മെല്ലും ഉണ്ട്, എത്ര നമ്മൾ ബ്രഷ് ചെയ്താലും ഒക്കെ ഭയങ്കര സ്മെല്ലാ. ഇപ്പൊ ഫുള്ള് നമ്മള് ക്യാപ്പ് ഇട്ടിട്ടുണ്ട്, അത്
ക്രൗൺസ്, ക്രൗൺ ആൻഡ് ബ്രിഡ്ജ് അല്ലേ, ബ്രിഡ്ജ് ചെയ്തായിരിക്കും മൊത്തം, ക്യാപ് ഇട്ടിട്ട് പല്ലിന് ബ്രിഡ്ജ് വെച്ചിട്ടില്ല അല്ലേ, ഓരോ പല്ലായിട്ട് ക്യാപ് ഇട്ടു, അങ്ങനെയാണ് ചെയ്തത്. ഓരോ പല്ലിന്റെ സെപ്പറേറ്റ് അല്ല ചെയ്തപ്പോ, എന്റെ ഫുൾ അങ്ങ് ചെയ്യുവാ ചെയ്തത്, പക്ഷെ എനിക്ക് ഒരു പ്രത്യേക വേടുണ്ടായിരുന്നു, എനിക്ക് കിട്ടുന്നില്ല. നിങ്ങൾ പ്രമേയമുള്ള ആളാണോ? ഇല്ലില്ല, ഒരസുഖമില്ല. ഇത് കഴിഞ്ഞ പിന്നെയാണ് എനിക്ക് ഇങ്ങനെ മോണരോഗം കണ്ടു തുടങ്ങി. അതുവരെ യാതൊരു പ്രശ്നമില്ലായിരുന്നു, വായിക്ക് സ്മെല്ലില്ലായിരുന്നു. അപ്പൊ ഞാൻ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് എല്ലാ 6 മന്ത് കൂടുമ്പം ക്ലീനിങ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നിട്ടും സ്റ്റില് ഇത് കാണുന്നു. അത് കാരണം ഇപ്പൊ 1 വർഷത്തിൽ കൂടുതലായി ഇപ്പൊ അത് ചെയ്യാറില്ല. എന്താ സംഭവം? നമ്മളിപ്പം എന്ത് കോസ്മെറ്റിക് പ്രൊസീജിയർ, അല്ലെങ്കിൽ ഇപ്പൊ ക്യാപ് ഇടുക, അല്ലെങ്കിൽ പല്ലിന്റെ മുകളിലൂടെ ഒരു ആവരണം പോലെ പല്ലിന്റെ കളറുള്ള മെറ്റീരിയൽ വെച്ച് നമ്മൾ അതിന് വിനിയറിംഗ് എന്ന് പറയും. വിനിയറിംഗ് ചെയ്യുന്ന രണ്ട് രീതി, പല രീതികളിൽ വിനിയറിംഗ് ചെയ്യാം. അപ്പൊ ഇങ്ങനെ എന്ത് ചെയ്താലും പല്ലിന്റെ നാച്ചുറൽ ആയിട്ടുള്ള സ്മൂത്ത്നെസ് പല്ലിന്റെ എഡ്ജസിൽ നഷ്ടപ്പെടുന്നു. അപ്പൊ എന്ത് സംഭവിക്കുന്നു പറഞ്ഞാൽ, ഈ ക്യാപിന്റെ എഡ്ജായാലും ഈ വിനിയറിന്റെ എഡ്ജായാലും എന്തായാലും മൈക്രോസ്കോപ്പിക് ആയിട്ട് വളരെ സൂക്ഷ്മമായ രീതിയിൽ അവിടെ വിടവുകളുണ്ട്. അപ്പൊ ഈ വിടവുകൾ അല്ലെങ്കിൽ റഫ്നെസ്സിൽ ഭക്ഷണപദാർത്ഥങ്ങൾ ഇരുന്ന് ഈ ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ നീര് വരും മോണയിൽ, അതാണ് ഇപ്പൊ നിങ്ങൾക്ക് സംഭവിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അതുകൊണ്ടാണ് എപ്പോഴും ഈ ബ്ലീഡിംഗ് ടെൻഡൻസി വരുന്നത്. അതിന് ആകെയുള്ള ഒരു സൊല്യൂഷൻ നിങ്ങൾ 2-3 മാസം കൂടുമ്പോൾ ഇടയ്ക്ക് ക്ലീൻ ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അത് കൂടാതെ വേറൊരു ഇഷ്യൂ എന്താന്ന് പറഞ്ഞാൽ, നിങ്ങൾ വായ തുറന്ന് കിടന്നുറങ്ങുന്ന ആളാണെങ്കിൽ നമ്മൾ ഈ മുന്നിലുള്ള പല്ലുകളാണ് എപ്പോഴും മൗത്ത് ബ്രീതിങ് എന്ന് പറയും. വായ തുറന്ന് കിടന്നുറങ്ങുന്ന ഒരു സംഭവം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ വായിൽ കൂടെ ശ്വാസം വിടുന്ന സമയത്ത് ഈ ഒരു ഏരിയയിലുള്ള പല്ലുകൾ ഡ്രൈ ആവും മോണ. അപ്പൊ ഈ മോണ ഡ്രൈ ആവുമ്പോൾ അതും ഇതിന് ആക്കം കൂട്ടും. അപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി ക്യാപ്പിങ്ങോ അല്ലെങ്കിൽ കോസ്മെറ്റിക് പ്രൊസീജിയർ ചെയ്ത പല്ലുകളാണ്, അതിന്റെ അഡ്രസ്സിൽ ഭക്ഷണപദാർത്ഥങ്ങൾ ഇരിക്കുന്നുണ്ട്, അത് കാരണം മോണയിൽ നീര് വരാൻ സാധ്യതയുണ്ട്, അത് കാരണം ബ്ലീഡിങ് വരാൻ സാധ്യതയുണ്ട്. അത് കൂടാതെ നിങ്ങൾക്ക് ഈ മൗത്ത് ബ്രീതിങ് അല്ലെങ്കിൽ വായിൽ കൂടെ ശ്വാസം വിടുന്ന ഒരു കാര്യം കൂടി ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടി ഇരട്ടിക്കും. അപ്പൊ ഈ 2 സംഗതികളും കൂടി നിങ്ങൾ ഹാൻഡിൽ ചെയ്യണം. അതൊരു ട്രീറ്റ്മെന്റ് എടുക്കാൻ വേണ്ടി നിങ്ങൾ ഡോക്ടറെ അടുത്ത് പോകണം. ഒന്നുകിൽ നിങ്ങൾ ക്ലിപ്പിട്ട് പല്ല് താഴ്ത്തുകയോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഒരു പ്രൊസീജിയർ ചെയ്ത് നിങ്ങൾ മൗത്ത് ബ്രീതിങ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള കറക്ഷൻ മെഷേഴ്സ് ചെയ്യണം. അതല്ല, അതില്ലെങ്കിൽ ഇനിയിപ്പോ ഈ കോസ്മെറ്റിക് പ്രൊസീജിയർ കൊണ്ടുള്ള റഫ്നെസ്സിൽ ഭക്ഷണപദാർത്ഥങ്ങൾ ഇരുന്നിട്ട് ഇൻഫ്ലമേഷനും നീരും വരുവാണ് എന്നുള്ളതാണെങ്കിൽ അതിന് 2-3 മാസം കൂടുമ്പോൾ നിങ്ങൾ ഡോക്ടറെ അടുത്ത് പോയി പല്ല് ക്ലീൻ ചെയ്യുക. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒരു മൗത്ത് വാഷോ അല്ലെങ്കിൽ അനുബന്ധ മരുന്നുകളോ വേണമെങ്കിൽ കഴിക്കാം. അത് ഡോക്ടർ നിങ്ങൾക്ക് ഉപദേശിച്ച് പറഞ്ഞു തരും. ഇനി മോണരോഗം അധികരിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഡോക്ടർക്ക് പ്രോബ് ചെയ്ത് നോക്കാം. ഞങ്ങളെ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്, അത് വെച്ച് എക്സാമിൻ ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിലാവും ഇത് നീര് വെച്ചുകൊണ്ടിരുന്ന് കുറെ ലേറ്റ് ആയാൽ അത് എന്നിലേക്ക് ബാധിക്കും. അതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. ഇത് പുറമേയുള്ള മോണയിൽ മാത്രം റെസ്ട്രിക്റ്റഡ് ആയിട്ട് അല്ലെങ്കിൽ നിൽക്കുന്ന ഒരു സംഗതിയാണെങ്കിൽ എപ്പോഴും നമുക്ക് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല. പക്ഷെ അതിൽ മോണയിൽ നിന്ന് ഇറങ്ങി അത് അടിയിലുള്ള പല്ലിന് പിടുത്തം കൊടുക്കുന്ന എല്ലിലേക്ക് ഈ നീര് വ്യാപിക്കുമ്പോഴാണ് അത് പഴുപ്പായി മാറി അത് മോണരോഗം, എക്സാക്ട് മോണരോഗമായി മാറുന്നതും എല്ല് ദ്രവിക്കാൻ കാരണമാവും. അപ്പോഴാണ് മോണ പഴുപ്പിലേക്ക് ഇത് നീങ്ങുന്നത്. അപ്പോഴേ ചലം പോലത്തെ മെറ്റീരിയൽസ് മോണയുടെ ഉള്ളിൽ നിന്ന് വരുന്നു. അപ്പൊ അതിന് വിദഗ്ധമായ സർജറി ചികിത്സ തന്നെ വേണ്ടി വരും. അപ്പൊ എന്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ അത് ഏത് സ്റ്റേജിലാണ് ഉള്ളത് എന്ന് ഒരു ഡോക്ടറെ അടുത്ത് പോയി വിദഗ്ധമായി ചികിത്സിക്കുന്നതാണ് നല്ലത്. അതിന് സ്കാനിങ്ങും എക്സ്റേ ഒക്കെ എടുത്ത് നോക്കി ഫിസിക്കൽ എക്സാമിനേഷൻ ഒക്കെ ചെയ്ത് നോക്കേണ്ടി വരും. ശരി ഡോക്ടർ, മറ്റ് കോൾസിലേക്ക് നമുക്ക് തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. ഡോക്ടർ, അടുത്ത കോൾ കോട്ടയത്ത് നിന്നാണ്. ഫിബി, ഫിബി ഡോക്ടറോട് ചോദിച്ചോളൂ. എനിക്ക് പല്ല് വെള്ളം കുടിക്കുമ്പോൾ ഭയങ്കര പുളിപ്പാണ്. പറഞ്ഞോളൂ. പല്ല് വെള്ളം കുടിക്കുമ്പോൾ ഭയങ്കരമായിട്ട് മോണയ്ക്ക് ഭയങ്കര പുളിപ്പും ഒരു വേദനയൊക്കെ ആയിട്ട്. അത് മാത്രമാണ് കംപ്ലൈന്റ്? അത് മാത്രമാണ്. വെള്ളം കുടിക്കാനേ വേല, ഒരു സൈഡ് വെച്ചിട്ട് ഇടതുവശത്തെ മോണയാണ്. അത് ഈ പുളിപ്പ് വരുന്നത് ഒരു ജനറൽ ടേമാണ്. അത് പല കാര്യങ്ങൾ കൊണ്ടും പുളിപ്പ് വരാം പല്ല്. അപ്പൊ അത് പല്ലിന്റെ തേയ്മാനം കൊണ്ട് വരാം. കടിക്കുന്ന സർഫസിൽ കാലക്രമേണ നമുക്ക് ഇനാമിൽ തേഞ്ഞു പോകും. നമ്മൾ കുറെ കാലം ഭക്ഷണം കഴിച്ച് ചവച്ച് ഉപയോഗിക്കുന്ന പല്ലല്ലേ. അപ്പൊ കുറെ കാലം കൊണ്ട് അതിന്റെ കടിക്കുന്ന സർഫസിൽ ഉള്ള ഇനാമലിന്റെ കവറിങ് പിന്നെ തേഞ്ഞു പോയി കഴിഞ്ഞാൽ അതിന്റെ ജീവനുള്ള ഭാഗങ്ങൾ കുറേശ്ശെ പുറത്തു വരാൻ തുടങ്ങും. ഈ നിർജീവമായ ഒരു കവറിംഗ് ആണ് ഇനാമൽ, ഒരു കവറിംഗ് ആണ്. അത് ക്രമേണ ഉപയോഗം കാരണം തേഞ്ഞ് തേഞ്ഞ് പോകുമ്പോൾ ചവയ്ക്കുന്ന സർഫസിൽ
ജീവനുള്ള ഭാഗം ഉള്ളിലുള്ള കുറച്ച് മഞ്ഞ കളറുള്ള ഡെന്റിൻ എന്ന് പറഞ്ഞ ഭാഗം എക്സ്പോസ്ഡ് ആവാൻ തുടങ്ങും. അങ്ങനെ ആ ഡെന്റിനിൽ ചൂടും തണുപ്പും മധുരം തട്ടുമ്പോൾ സ്വാഭാവികമായി ചില ആളുകൾക്ക് പുളിപ്പ് വരാം. ഇനി അടുത്ത കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സസീവ് ആയിട്ടുള്ള ഫോഴ്സ്ഫുൾ ബ്രഷിങ്. ചില ആളുകൾ വളരെ ഹാർഡായിട്ടുള്ള ബ്രഷ്, മീഡിയം ബ്രഷുകളൊക്കെ ഉപയോഗിച്ച് പല്ല് തേക്കും. അതുകൂടാതെ ഇങ്ങനെയാണ് അവർ പല്ലേക്കുക, ഹൊറിസോണ്ടൽ ബ്രഷിങ്. അപ്പൊ അങ്ങനെ ബ്രഷ് ചെയ്യുന്നത് തെറ്റാണ്. നമ്മൾ ബ്രഷ് ചെയ്യുന്നത് വളരെ പറയുകയാണെങ്കിൽ നമ്മൾ പിന്നെ ഒരു ബ്രഷ് പിടിച്ചിട്ട് നമ്മൾ ഇങ്ങനെയാണ് പല്ല് തേക്കേണ്ടത്, മുകളിലേക്കും താഴേക്കും ഈ റിസ്റ്റ് റോൾ ചെയ്തിട്ട് വേണം പല്ല് തേക്കാൻ. അങ്ങനെയാണ് ഏറ്റവും ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ബ്രഷിങ് ടെക്നിക്ക്. നമ്മൾ ഈ എൽബോ ഷുഡ് ബി പാരലൽ ടു ദ ഫ്ലോർ, ഇങ്ങനെയാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുക. ഈ എൽബോ ഭൂമിക്ക് പാരലൽ ആയി പിടിച്ച് ബ്രഷിനെ വെറുതെ തിരിച്ച് നമ്മൾ ഇങ്ങനെ മെല്ലെ പല്ലേക്ക്, ഇതാണ് ബ്രഷ് ചെയ്യേണ്ട സ്പീഡ്. അപ്പൊ ഇങ്ങനെ ചെയ്യാതെ ചില ആളുകൾ ഇങ്ങനെ ബ്രഷ് ചെയ്യുമ്പോൾ പല്ലിന്റെ മോണയും പല്ലും ചേരുന്ന ആ ഭാഗത്തുള്ള ജംഗ്ഷനിൽ ഇനാമൽ തേഞ്ഞു പോകും. നമ്മളെ മരമൊക്കെ മുറിച്ച് വെട്ടി മുറിച്ച് ഭാഗമാക്കി വെച്ച പോലെ കുഴിഞ്ഞങ്ങ് പോകും. അപ്പൊ അത് കാരണം എന്ത് പറ്റും, നമ്മളായിട്ട് പല്ലിനെ കുഴിച്ച് ഓട്ടയാക്കിയ പോലെ ഒരു അവസ്ഥയിലാണ് നമ്മൾ എത്തുന്നത്. അത് കാരണം അവിടെ ചൂടും തണുപ്പും തട്ടുമ്പോൾ ക്രമേണ പുളിപ്പ് കൂടി കൂടി വരാൻ തുടങ്ങും. ഈ ബ്രഷിങ്ങിന്റെ ഫോഴ്സ് കൂടുന്നതനുസരിച്ച് കുഴിഞ്ഞു കുഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കും. അപ്പൊ ഒന്നാമത് അങ്ങനെ അങ്ങനെയാണ് കാരണമെങ്കിൽ അതിന്റെ ബ്രഷിങ് രീതി മാറ്റണം, സോഫ്റ്റ് ബ്രഷുകൾ ഉപയോഗിക്കണം. എല്ലാവരും സോഫ്റ്റ് ബ്രഷ് ഉപയോഗിച്ചാണ് പല്ലേക്കേണ്ടത്. ബ്രഷ് ചെയ്യുന്ന രീതിയാണ് നമ്മളെ പല്ലിനെ വൃത്തിയാക്കുന്നത്, ബ്രഷ് ചെയ്യുന്ന ഫോഴ്സ് അല്ല. അപ്പൊ അതാണ് ആദ്യം മനസ്സിലാക്കി ഒരു വെള്ള കളറുള്ള പേസ്റ്റ് ഉപയോഗിക്കുക, സാധാരണ വൈറ്റ് കളർ ടൂത്ത് പേസ്റ്റുകൾ ഉപയോഗിക്കുക, സോഫ്റ്റ് ബ്രഷുകൾ ഉപയോഗിക്കുക, ഹൊറിസോണ്ടൽ ബ്രഷിങ് ഒഴിവാക്കുക. അപ്പോൾ ചിലപ്പോൾ സൈഡ് തേഞ്ഞു പോയതുകൊണ്ടായിരിക്കാം അടുത്ത കാരണം പല്ലിന് പുളിപ്പ് വരാൻ. പിന്നെ വേറെ മൂന്നാമത്തെ ഒരു കാരണം ഉള്ളത് എന്താ വെച്ചാൽ സൈഡ് കൂടെ നമ്മൾ കാണാത്തൊരു സർഫസിൽ, രണ്ട് പല്ലുകളുടെ ഇടയിലുള്ള സർഫസിൽ പൊത്തു വന്നിട്ടുണ്ടാകാം, ഡെന്റൽ കേരീസ്, ദന്തക്ഷയം. അവിടെ നമ്മൾ നിങ്ങൾ നോക്കുമ്പോൾ ചിലപ്പോൾ ഒന്നും കാണില്ല, പക്ഷെ ആ പല്ലിന്റെ സൈഡിൽ ഓട്ടയുണ്ടോ എന്നുള്ളത് ഒരു ഡോക്ടർക്ക് പരിശോധിക്കുമ്പോൾ മാത്രമേ മനസ്സിലാവുള്ളൂ. അപ്പൊ അതിന് നിങ്ങൾ ഈ ഏത് കാരണമായാലും അതിന് ചികിത്സ വേണം, ഈ പുളിപ്പ് മാറണ്ടേ. അപ്പൊ അതിന് നിങ്ങളൊരു ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോയി വേണ്ട രീതിയിൽ എക്സാമിൻ ചെയ്താൽ അവർ നിങ്ങൾക്കത് പറഞ്ഞു തരും, എന്താണ് കാരണം എന്ന് കണ്ടുപിടിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കി തന്ന് അതിനുള്ള ചികിത്സ എടുക്കണം. കാരണം നിങ്ങൾ നെഗ്ലക്ട് ചെയ്യുമ്പോൾ ഈ പുളിപ്പ് ചിലപ്പോൾ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ വേദനയുമാവും. അപ്പൊ പിന്നെ നിങ്ങൾ ആ വേദന സഹിക്കാൻ നിങ്ങൾ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് അത് നേരത്തെ തന്നെ ചികിത്സ എടുക്കുന്നതാണ് നല്ലത്. ശരി ഡോക്ടർ, അടുത്ത കോൾ പത്തനംതിട്ടയിൽ നിന്നാണ്. ജാക്സൺ, ജാക്സൺ ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടറെ. ഹലോ, കേൾക്കാം. ഹലോ ഡോക്ടറെ, ഞാൻ വിളിച്ചത് എന്റെ അണപ്പൽ ഇപ്പൊ കേടായി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഞാൻ ഇവിടെ അടുത്തൊരു ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചു, കാണിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു റൂട്ട് കനാൽ ചെയ്യണമെന്ന്. അപ്പൊ റൂട്ട് കനാൽ ചെയ്യാതെ ആ പല്ല് എടുത്തു കളയുന്നതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? എനിക്ക് 26 വയസ്സ്, 26-ാമത്തെ വയസ്സിലൂടെ കയറിയതേ ഉള്ളൂ. പല്ലൊരിക്കലും പറിച്ചു കളയരുത് എന്നാണ് ഞങ്ങൾ എല്ലാവരോടും പറയുന്നത്. പിന്നെ പല്ല് പറിക്കുന്നത് ഇൻഡിവിജ്വൽ ചോയ്സ് ആണ്. 26 വയസ്സുള്ള ഒരാള് ഇനിയും എത്രയോ കൊല്ലങ്ങൾ നിങ്ങൾ ഉപയോഗിക്കേണ്ട ഒരു അവയവമല്ലേ പല്ല്. അപ്പൊ അതൊരിക്കലും പറിച്ചു കളയരുത്. അത് എത്ര ബുദ്ധിമുട്ടിയായാലും നിങ്ങളത് രക്ഷിക്കണം. കാരണം അത് രക്ഷിച്ചാൽ അത്രയും നിങ്ങൾക്ക് ഉപകാരം വരും. പല്ല് പറിച്ചാലാണ് എളുപ്പമാണ്, പക്ഷെ പറിച്ചൊരു പല്ല് നിങ്ങൾക്ക് റീപ്ലേസ് ചെയ്താൽ, എത്ര നിങ്ങൾ നല്ല പല്ല് വെച്ചാലും നിങ്ങൾ സ്വന്തം പല്ലിന്റെ ആ ഒരു എഫിഷ്യൻസി ഒരിക്കലും വരില്ല. അപ്പം ഒരു ആർട്ടിഫിഷ്യൽ സാധനം വായിൽ വെക്കുന്നതിൽ എപ്പോഴും നല്ലതാണ് നമ്മുടെ സ്വന്തം പല്ല് തന്നെ നമ്മൾ എപ്പോഴും റെസ്റ്റോർ ചെയ്ത് അതിനെ സംരക്ഷിച്ച് നിർത്തുന്നത്. ഒന്നാമത് നിങ്ങൾ റൂട്ട് കനാൽ ചെയ്യേണ്ട സ്ഥിതിയിലേക്ക് പല്ല് എത്തിക്കരുത്. ഞാൻ ഇപ്പൊ വേറൊരു കോളറോട് ആൻസർ ചെയ്തപ്പോൾ പറഞ്ഞു ജാക്സൺ അല്ല ആരായാലും പിന്നെ പല്ലുകൾ ചെറിയ കേടാകുമ്പോൾ തന്നെ നമ്മൾ അടച്ച് രക്ഷിച്ചാൽ ഈ റൂട്ട് കനാൽ എന്ന് പറഞ്ഞാൽ അൺവാണ്ടഡ് പ്രൊസീജിയറാണ്, അൺനെസസറി പ്രൊസീജിയേഴ്സ് ആണ്, ഇതെല്ലാം എലാബറേറ്റ് പ്രൊസീജിയേഴ്സ് ആണ്. 2-3 പ്രാവശ്യം അല്ലെങ്കിൽ 1-2 പ്രാവശ്യം ഒക്കെ പോകണം നിങ്ങൾ റൂട്ട് കനാൽ ചെയ്യണം, പിന്നെ ഫില്ലിങ് ചെയ്യണം, പിന്നെ ക്യാപ്പ് ഇടണം. ഇതൊക്കെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് ആണ്. നിങ്ങൾ എക്സ്പെൻസീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റിലേക്ക് സ്വയം എത്തിച്ചിട്ട് ഡെന്റിസ്റ്റ് എക്സ്പെൻസീവ് ആണ്, എന്നെ കുറെ പ്രാവശ്യം നടത്തിച്ചു, ഇങ്ങനെയൊക്കെ പല ആളുകളും പറയുന്ന അഭിപ്രായങ്ങൾ കേൾക്കാറുണ്ട്. അപ്പൊ നമ്മൾ സ്വയം അതിനെപ്പറ്റി മനസ്സിലാക്കി ഇങ്ങനത്തെ പ്രോഗ്രാമിലൂടെ എല്ലാ ഡോക്ടർമാരും പല കാര്യങ്ങളും പറയാറുണ്ട്, സോഷ്യൽ മീഡിയയിൽ പല ഇൻഫർമേഷൻസും ഉണ്ട്. അപ്പൊ എല്ലാവരോടും ഞാൻ പറയുന്ന കാര്യം എന്താ വെച്ചാൽ, ജനറലി ഒരു 6 മാസം കൂടുമ്പോഴെങ്കിലും ഒരു ഡെന്റിസ്റ്റ് അടുത്ത് പോയി പ്രൊഫഷണലി ഒന്ന് പല്ല് ചെക്ക് ചെയ്യുക. ചെറിയ കേടുകൾ ഉണ്ടെങ്കിൽ അദ്ദേഹം അല്ലെങ്കിൽ അവർ നിങ്ങൾക്ക് അപ്പൊ തന്നെ പറഞ്ഞ് കാണിച്ചു തരും ഇത്ര ഇത്ര പല്ലുകളിൽ കേടുണ്ട്, ഇന്ന മോണരോഗങ്ങളുണ്ട്, അല്ലെങ്കിൽ പല്ല് ക്ലീൻ ചെയ്യാനായിട്ടുണ്ട്. അപ്പൊ അതിന് ആ സ്റ്റേജിൽ തന്നെ നമ്മൾ പല്ല് അടച്ച് സംരക്ഷിച്ചിരുന്നെങ്കിൽ ഒരിക്കലും ഈ റൂട്ട് കനാൽ സ്റ്റേജിലേക്ക് അത് വരില്ല. ഇനി റൂട്ട് കനാൽ സ്റ്റേജിലേക്ക് വന്ന സ്ഥിതിക്ക് ഒരിക്കലും നിങ്ങളെ പറിച്ചു കളയരുത്, നിങ്ങൾ റൂട്ട് കനാൽ ചെയ്യണം. ആ ഡോക്ടർ പറഞ്ഞ അനുസരിച്ച് അതിനെ രക്ഷിക്കണം. നിങ്ങൾക്ക് കുറെ കാലം അത് വായിൽ ഉപകാരം ഉണ്ടാവും. ശരി, നന്ദി ഡോക്ടർ ഹരീഷ് വന്നതിൽ, സംശയങ്ങൾക്ക് മറുപടി നൽകിയതിൽ. വീണ്ടും മറ്റൊരവസരത്തിൽ കാണാം. താങ്ക് യു. താങ്ക് യു. ഡോക്ടർ കെ പൂർണ്ണമാവുന്നു. നമസ്കാരം.